അവിടെ ആദ്യത്തെ പോയിന്റ് തന്നെ ഇങ്ങനെ ന്യൂക്ലിയസ് ഉണ്ടെന്ന. പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആർ അറ്റ് ദി ന്യൂക്ലിയസ് ആൻഡ് അതിന്റെ ലൊക്കേഷൻ കൊടുത്തു കണ്ടോ. അങ്ങനെ ഓടി നടക്കുന്ന ആൾക്കാരല്ല, അവർ ന്യൂക്ലിയസിന്റെ അകത്താണ്. ആൻഡ് ഈ ന്യൂക്ലിയസിന് വേറൊരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞു, മാസ്. മാസ് വരുന്നത് ഈ ന്യൂക്ലിയസിൽ നിന്നാണ്. ഓൾമോസ്റ്റ് ഇപ്പൊ ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിനകത്താണ് പ്രോട്ടോൺ എന്ന് പറഞ്ഞു, മാസും അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇലക്ട്രോൺസ് എന്തായാലും ഉണ്ടല്ലോ, ആദ്യ തോമസൺ പറഞ്ഞു വെച്ചായിരുന്നു നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ റൂദർഫോർഡ് ഒരു കാര്യം പറഞ്ഞു, ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസും നെഗറ്റീവ്ലി ചാർജ് അത് രണ്ടും ഈക്വൽ ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് വിൽ ബി സെയിം. നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും സെയിം ആയിരിക്കും. അതാണ് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ട് എന്നും നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞു, ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുന്ന തന്നെ ആൾ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന സ്ഥലമായിട്ടാണ് വിചാരിച്ചിരുന്നത്. പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ്, നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ്, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഉണ്ട്. അതാണ് ഈ ആറ്റത്തെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ നിർത്തുന്നത് ടുഗെദർ. അപ്പോ നടുക്കാനുള്ളത് ന്യൂക്ലിയസ് കേട്ടോ. ആളുടെ ഭാഷയിൽ അത് ന്യൂക്ലിയസ്, ന്യൂക്ലിയസ്. അവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആണ് ഇവിടെ. റൂദർഫോർഡ് മോഡലാണ്. ഇനി അതിന്റെ ചുറ്റും ആരാ ഓടി നടക്കുന്നത്? ന്യൂക്ലിയസിന്റെ ചുറ്റും ആരാ ഉള്ളേ? അപ്പൊ ഹൈഡ്രജൻ ആറ്റം എന്ന് പറഞ്ഞാല്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ റൂദർഫോർഡ് മോഡൽ ചോദിച്ചാല്, ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പ്രോട്ടോൺ ന്യൂക്ലിയസിന്റെ അകത്ത്, അതിന്റെ ചുറ്റും ഒരു ഇലക്ട്രോൺ. ഇങ്ങനെ കാണിച്ച ആള് ഇലക്ട്രോൺ. ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ വെച്ചാണ് ആള്. ഓക്കെ, നമുക്ക് വരയ്ക്കാം. ഒരു ഗോൾഡ് ഫോയിൽ ഉണ്ട്, ഗോൾഡ് ഫോയിൽ വെച്ച് അതിലോട്ട് ആൽഫ പാർട്ടിക്കിൾസിനെ ആള് വിടുകയാണ്. റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾസ് പറഞ്ഞ ആരായിരുന്നു? ഹീലിയം. ആ, ഹീലിയത്തിന്റെ രണ്ട് ഇലക്ട്രോൺ പോയ ആൾക്കാർ. അപ്പൊ ബേസിക്കലി ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞ പോസിറ്റീവ്ലി ചാർജ് ആൾക്കാരാണ് അല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ആൽഫ പാർട്ടിക്കിൾസ് പോയാല് കുറച്ച് പേര് നേരെ ഗോൾഡ് ഫോയിൽ കടന്നങ്ങ് പോയി. മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് എങ്ങനെ പോയി? നേരെ മീൻസ് അവർ തിരിച്ചൊന്നും വന്നില്ല, സ്കാറ്റർ ചെയ്തും പോയില്ല. ഇവിടുന്ന് പോയ അതേ വഴിക്ക് നേരെ പോയവരുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോയി. കുറച്ച് ആൾക്കാര് ഡിഫ്ലക്ട് ചെയ്താണ്, അതായത് ഇവിടുന്ന് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്നവരുണ്ട്. ഇവിടുന്ന് വന്ന പോലെ ആവില്ല, ഇവിടുന്ന് വരുമ്പോൾ എല്ലാവരും ബാരൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഈ ഗോൾഡ് ഫോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്ന വഴിക്ക് പലരും പല വഴിക്കാം. പക്ഷെ മിക്കവാറും ആൾക്കാർ എങ്ങനെ പോണേ? നേരെ പോകുന്നുണ്ട്. കുറച്ച് പേര് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. കുറച്ചുപേര് ചെറുതായിട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനി വേറെ കുറച്ചു പേർക്ക് ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇനി വേറെ കുറച്ചുപേര് തിരിച്ചു വരുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഡിഫ്ലക്റ്റഡ് ബാക്ക്, അല്ലെങ്കിൽ ടേൺഡ് ബാക്ക് ആയിട്ട് വരുന്ന കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ചെയ്തേ? ആൽഫ പാർട്ടിക്കിൾസ് ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടു. ഇവിടെ ഇരിക്കുന്ന ആള് ഗോൾഡ് ഫോയിലാണ്. കുറച്ചുപേരൊക്കെ മോസ്റ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് നേരെ പോയി. കുറച്ചുപേര് ഈ ഗോൾഡ് ഫോയിൽ കടന്നു പോയെങ്കിലും കുറച്ചുപേര് ഡിഫ്ലക്ട് ചെയ്താ പോയത്. ചിലരെ നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് ആറ്റം സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം. നമ്മുടെ ഈ ആറ്റം ഗോൾഡ് ഫോയിൽ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. ആറ്റം എല്ലായിടത്തും ഉണ്ടല്ലോ, ഗോൾഡ് ഫോയിലും ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണ്. ആസ് കമ്പയർ ടു ദ സൈസ് ഓഫ് ദി ആറ്റം, ദ സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി വെരി സ്മോൾ. അപ്പൊ ന്യൂക്ലിയസ് എന്താന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവില്ല, മനസ്സിലോട്ട് വരുന്നില്ല പിക്ചർ. ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർ ടു ദ സൈസ് ഓഫ് ദി ആറ്റം. ഇനി ഈ വരുന്ന ആൾക്കാരാരാ? പോസിറ്റീവ് ചാർജ് ആയിരുന്നു അല്ലേ വരുന്നതാരാ? ഇവിടെ ഇങ്ങോട്ട് വരുന്നതൊക്കെ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. അവര് ഈ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസുമായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അട്രാക്ഷൻ അല്ലേ ഉണ്ടാവുള്ളൂ, റിപ്രഷൻ ഉണ്ടാവില്ലല്ലോ. അവര് നേരെ അങ്ങ് പോകും. ദാറ്റ് മീൻസ് പെൻസിലും കൊണ്ട് വരച്ച് കാണിക്കാം. ന്യൂക്ലിയസ് ഉണ്ട് പോസിറ്റീവ് ചാർജ് ആയിട്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന ആൾക്കാർ നേരെ അങ്ങ് പോവാണേ. തൊട്ടടുത്തെത്തി. ആരുടെ? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തെത്തി. ഈ വന്നത് ആരാ? പോസിറ്റീവാ അല്ലെ? വരുന്ന പാർട്ടിക്കിൾ ആരാ? പോസിറ്റീവ് ചാർജാ. ആ പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള പോസിറ്റീവ് ചാർജുമായിട്ട് എന്ത് പറ്റും? ഇവിടെ അല്ല, ആക്ച്വലി ഗോൾഡ് ഫോയിലിനകത്തുള്ള ആരായിട്ട് ആരാണ് കുറച്ച് പേര് ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. പോസിറ്റീവ് ചാർജ് നേരെ വന്ന് ചാടിയിട്ടില്ല കേട്ടോ.
ദൂരം ദൂരത്ത് കൂടെ പോകുന്നവരൊക്കെ നേരെ പോകും, അടുത്ത് കൂടെ പോകുന്നവർ ഇങ്ങനെ പോകും. നേരെ വന്ന് ഇടിച്ചെന്ന് വിചാരിച്ചോ, വന്ന് ഇടിച്ചാൽ അവരവിടുന്ന് ഡിഫ്ലക്ട് ചെയ്തു പുറകോട്ട് തിരിച്ചു വരും. പക്ഷേ ഈ തിരിച്ചു വരുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ് ആസ് കമ്പയർ ടു ദീസ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ ആസ് കമ്പയർ ടു ദ സൈസ് ഓഫ് ദി ആറ്റം. നെഗറ്റീവ്ലി ചാർജ് ഇലക്ട്രോൺസ് ഉണ്ട്. ഇതാണ് ഒരു ഗോൾഡ് ഫോയിലിനകത്തുള്ള ആറ്റം ഇരിക്കുന്നുണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് ദൂരെ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വന്നാൽ നേരെ അതങ്ങ് പോയിക്കോളും. ആൽഫ പാർട്ടിക്കിൾ മൂവിങ് എവേ ഫ്രം ദ ന്യൂക്ലിയസ് ഓഫ് ഗോൾഡ് ഫോയിൽ. ഗോൾഡ് ഫോയിലിലെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് കേട്ടോ, ആറ്റംസ് ഓഫ് ഗോൾഡ് ഫോയിൽ. അവർക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടാവോ, അവർ നേരെ അങ്ങ് പോകും. ഇനി അടുത്ത കേസ് എന്തായിരുന്നു, ന്യൂക്ലിയസിന്റെ അടുത്ത് കൂടെ വരുന്ന ആൾക്കാർ, തൊട്ടടുത്ത് വരുന്ന ആൾക്കാർ. ഇത് ന്യൂക്ലിയസ് ഉണ്ട്, നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് പുറത്തുണ്ട്, ഇത് നമ്മുടെ ഗോൾഡ് ആറ്റം ആണ്. അടുത്ത ആൽഫ പാർട്ടിക്കിൾ വന്നത് നേരെ ഇത് തൊട്ടടുത്ത് വന്നു, ഇടിച്ചോ ഇടിച്ചില്ല എന്നുള്ള പോലെ അടുത്ത് വന്നപ്പോഴത്തേക്ക് അത് ഡിഫ്ലക്ട് ചെയ്തു പോയി. ബിക്കോസ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ രണ്ടു കൂട്ടരും, ഇവിടെ ന്യൂക്ലിയസ് ഇരിക്കുന്നതും പോസിറ്റീവ് വരുന്നതും പോസിറ്റീവ് അല്ലേ, അപ്പൊ അത് ഡിഫ്ലക്ട് ചെയ്തു പോയി. സ്മോൾ ഡിഫ്ലക്ഷൻ ഹാപ്പൻസ് ഫോർ ദോസ് ആൽഫ പാർട്ടിക്കിൾസ്. എങ്ങനെ വരുന്ന ഓർക്കാം, സ്മോൾ ഡിഫ്ലക്ഷൻ മൂവിങ് വെരി ക്ലോസ് ടു ദ ന്യൂക്ലിയസ്. ഇടിച്ചിട്ടില്ല എപ്പോഴും, അടുത്ത് എങ്ങനെ ഉണ്ടോ ഇങ്ങനെ തന്നെ അങ്ങ് പോയി. മൂവിങ് വെരി ക്ലോസ് ടു ദ ന്യൂക്ലിയസ്. ഇത്രയും കാര്യം മനസ്സിലായോ, എന്തൊക്കെയാ ഇപ്പൊ ചെയ്തത്? ഓക്കെ, അങ്ങനെ വന്നവര് ഡിഫ്ലക്ട് ചെയ്തു പോയി. ഇനി അടുത്ത ആൾക്കാർ എങ്ങനെയാ വന്നേ, മൂന്നാമത്തെ ടൈപ്പ്. കുറച്ചുപേര് നേരെ വന്നിടിച്ചു, അവര് നേരെ തിരിച്ച് ബൗൺസ് ചെയ്തു പോയി. ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം പോസിറ്റീവ്ലി ചാർജ് ആണ് മനസ്സിലായി, അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ആണ്, അവർ തിരിച്ചു വരുന്നത് റിപ്പൾഷൻ കാരണമാണ്. സോ ചുരുക്കി പറഞ്ഞാൽ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആണ്. വേറൊരു കാര്യം മനസ്സിലായത് സൈസ് ഓഫ് ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ. അതുകൊണ്ടെന്താ, അതെങ്ങനെയാ കിട്ടിയത്, അങ്ങനെയൊക്കെ ചോദിച്ചാലോ വൈ ഇതെന്താ ഇങ്ങനെ വെരി ഫ്യൂ എമൗണ്ട് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് തിരിച്ചു വന്നിട്ടുള്ളൂ, ഡിഫ്ലക്ഷൻ പറ്റുള്ളൂ, ബാക്കി എല്ലാം നേരെ പോയി. ദാറ്റ് മീൻസ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഇസ് വെരി വെരി സ്മോൾ. ഓക്കെ, ഇനി വേറൊരു കാര്യം, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ അകത്ത് കൂടെ കയറി പോകാറില്ലല്ലോ, അങ്ങനെ പറ്റുന്നില്ല. ന്യൂക്ലിയസ് ഈസ് ആക്ച്വലി വെരി ഡെൻസ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെന്റ് കാരണം കിട്ടിയത്. എന്നിട്ട് ആള് പിന്നെ അത് പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ ആദ്യം എഴുതിയിട്ടോ, റൂതർഫോർഡിന്റെ മോഡൽ എന്താണെന്നത്. സ്മോൾ കാരണം സൈസ് വളരെ ചെറുതാണ് സ്മോൾ എന്ന് കിട്ടുന്നത്. സ്മോൾ പോസിറ്റീവ്ലി ചാർജ് പാർട്ട് അറ്റ് ദ സെന്റർ ഓഫ് ദി ആറ്റം, അങ്ങനെ നടുക്ക് വളരെ ചെറിയ സൈസിൽ ഇരിക്കുന്ന പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് ന്യൂക്ലിയസ്. ഇനി പറയുകയാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നാണ് മാസ് ഓഫ് ദി ആറ്റം വരുന്നത്. ഓൾമോസ്റ്റ് എൻറ്റയർ മാസ് ഓഫ് ആൻ ആറ്റം കംസ് ഫ്രം ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ നിന്നാണ് മാസ് വരുന്നത്. വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ പറയും, ഇസ് വെരി ലെസ് ഓർ വെരി ഹൈ. വോളിയം എന്നൊരു വാക്ക് വെച്ചാൽ എന്താ പറയും, ആ യെസ്, സൈസ് ചെറുതാന്ന് പറയുന്നതായിട്ട് റിലേറ്റഡ് ആണ്. വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ. ഇനി വേറൊരു ടേം ആണ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ന്യൂട്രോൺ അല്ല അല്ലെ, ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയോൺസ് എന്തായിരിക്കും, ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോ ന്യൂട്രോണിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് മൊത്തം. അപ്പൊ അതാരൊക്കെയാ പാർട്ടിക്കിൾസ് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചോണ്ടിരുന്ന അതൊക്കെയാ പാർട്ടിക്കിൾസ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അയ്യോ
ഈ ന്യൂക്ലിയസിന്റെ അകത്തുള്ള എല്ലാരും ഒന്നിച്ച് പറയുന്നതാണ് ന്യൂക്ലിയോൺസ്. അപ്പൊ ആരൊക്കെ ന്യൂക്ലിയസിന്റെ അകത്തുള്ള ആൾക്കാർ? പ്രോട്ടോൺസും ന്യൂട്രോൺസും.